നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഫുട്ബോൾ കേൾക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് തന്നെയാണ്. അതേപോലെ തന്നെ ISL നെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകളുമാണ്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോ അമർത്തുക. ആണെങ്കിൽ ഞാനെടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ഇന്നലെ നടന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേഴ്സസ് SC East Bengal മത്സരത്തിൽ ഇരു ടീമുകളും 1-1 സമനിലയിൽ മത്സരം പിരിയുകയായിരുന്നു. എന്തായാലും നോർത്ത് ഈസ്റ്റിന് വേണ്ടി ആദ്യ പകുതിയിൽ ഇഞ്ചുറി ടൈമിൽ മാർക്കോ സഹാനിക്കാണ് ഗോൾ അടിച്ചത്. അതിനുശേഷം രണ്ടാം പകുതിയിൽ ഒരു പെനാൽറ്റി കിട്ടിയത് പാട്രിക് ഫ്ലോട്ട്മാൻ ഗോളാക്കുകയും മാറ്റുകയും ചെയ്തു. അങ്ങനെയായിരുന്നു 1-1 സമനില അവസാനിച്ചത്. എന്തായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC യുടെ 20 മത്സരങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. എന്തായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഇപ്പോൾ 10-ാം സ്ഥാനത്തോടെയാണ് കളി അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അടുത്ത കൊല്ലം ഇനി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC യുടെ തകർപ്പൻ തിരിച്ചു വരവ് തന്നെ കാണാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്തതായിട്ട് എടുത്ത് പറയാനുള്ളത് ഇന്ന് നടക്കാൻ പോകുന്ന ഹൈദരാബാദ് FC വേഴ്സസ് ജംഷഡ്പൂർ FC മത്സരം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഹൈദരാബാദ് FC ജംഷഡ്പൂർ FC മികച്ചൊരു ടീമാണ്. അതുകൊണ്ട് തന്നെ ഹൈദരാബാദ് FC വിജയിക്കാൻ തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ജംഷഡ്പൂർ FC തോൽക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി വരുന്ന മത്സരങ്ങളിൽ പ്ലേ ഓഫിൽ നിലനിർത്താൻ ചെറിയ സാഹചര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്ന് ഹൈദരാബാദ് ജംഷഡ്പൂർ FC ഏത് ടീം വിജയിക്കുമെന്നൊന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. എന്തായാലും ഹൈദരാബാദ് FC യുടെ ബർത്തലോമിച്ചയുടെ വെടിക്കെട്ട് ഗോളുകളും കാണാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. അടുത്ത അപ്ഡേറ്റ് എന്തെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ കബ്രയ്ക്ക് അടുത്ത കളി കളിക്കാൻ പറ്റുമോയെന്നാണ് ഇപ്പോൾ ആരാധകരുടെ ഒരു ചോദ്യം. കാരണം ഹൈദരാബാദ് FC ക്കെതിരായിട്ടുള്ള കളിയിൽ കബ്ര ചെറിയ അച്ചടക്ക ലംഘനം നടത്തിയെന്നാണ് ഇപ്പോൾ നിലവിൽ വരുന്ന റിപ്പോർട്ട്. അതുകൊണ്ട് താരത്തിന് അടുത്ത മത്സരം സസ്പെൻഷനാകാൻ സാധ്യത. അപ്പോൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഒരു ബ്രസീലിയൻ സ്ട്രൈക്കറിനെ ഒഫീഷ്യലായിട്ട് തന്നെ സൈൻ ചെയ്യിപ്പിച്ചുകൊണ്ട് കേരള യുണൈറ്റഡ് FC. എന്തായാലും 20 വയസ്സ് മാത്രം പ്രായമുള്ള വിക്ടർ സന്റാന എന്ന് പറയുന്ന താരത്തിനെയാണ് കേരള യുണൈറ്റഡ് FC സൈൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും മികച്ച ഒരു താരം തന്നെയാണ്. ഒരാഴ്ച മുമ്പായിരുന്നു ഈ സൈനിങ് നടന്നത്. പറയാൻ താമസിച്ചു പോയി.